ഞാൻ മേരി മെറ്റിൽഡ. സ്റ്റേ ഇൻ സ്പിരിറ്റ് സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തടുത്തു നിർത്താൻ പറ്റാത്ത ഒന്നാണല്ലേ ഏജിങ് പ്രോസസ്സ്. ഓരോ വർഷം കഴിയുംതോറും നമ്മൾ പ്രായമായിക്കൊണ്ടിരിക്കും. എനിക്കൊരു 40 വയസ്സ് വരെ ഞാനിങ്ങനെ പ്രായമാകുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല കേട്ടോ. 40 കഴിഞ്ഞപ്പോൾ എൻ്റെ കണ്ണിൻ്റെയൊക്കെ കാഴ്ച കുറച്ച് മങ്ങാൻ തുടങ്ങി. അപ്പോൾ കണ്ണടയൊക്കെ വെച്ചു, പിന്നെ ജോലി തിരക്കൊക്കെ ആയി. പിന്നെയും അങ്ങനെ പ്രായമാകുന്നതിനെക്കുറിച്ച് വലുതായിട്ടൊന്നും ചിന്തിച്ചിരുന്നില്ല. പിന്നെ 50 വയസ്സെല്ലാം കഴിഞ്ഞപ്പോൾ പ്രൊഫഷണലി ഹൈ പോസ്റ്റിലൊക്കെ എത്തിയപ്പോൾ അതിൻ്റെ തിരക്കുകളായി. ഏജിങ്ങിനെ കുറിച്ച് ചിന്തിക്കാനൊന്നും സമയമേ കിട്ടിയിരുന്നില്ല. മെനോപോസ് കാലഘട്ടം പോലും വളരെ തിരക്കിൽ അങ്ങോട്ട് കഴിഞ്ഞുപോയി. 60 വയസ്സായപ്പോഴാണ് പ്രായമാകുന്നു എന്നുള്ളൊരു തോന്നൽ ഉണ്ടായത്. പിന്നെ വർഷങ്ങൾ കഴിയുന്തോറും ശരീരത്തിൽ ചില ചേഞ്ചസൊക്കെ വന്നു തുടങ്ങി. കണ്ണാടിയിൽ നോക്കുമ്പോൾ ചെറിയ വിഷമമുണ്ടായി. മുഖത്തെ കളറിനൊക്കെ വ്യത്യാസം വരാൻ തുടങ്ങി. മുടിയുടെ തിക്നെസ് കുറഞ്ഞു. പല്ലുകളുടെ ഭംഗി കുറഞ്ഞു. പിന്നെ കുറച്ച് സ്ലോ ആയി. ഇങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ശരീരത്തിൽ വരാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ നമ്മൾ ഏജിങ് പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോൾ അതിനെ ആക്സെപ്റ്റ് ചെയ്ത് സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡിനെയാണ് നമ്മൾ ഏജിങ് ഗ്രേസ്ഫുള്ളി എന്ന് പറയുന്നത്. ഇതിനെപ്പറ്റി കംപ്ലൈൻറ്റ് പറയാതെ ജീവിതം ക്രമീകരിച്ച് കുറച്ച് സെൽഫ് കെയറൊക്കെ കൊടുത്ത് ഈ കാലഘട്ടം ഗ്രേസ്ഫുള്ളായിട്ട് മുന്നോട്ട് പോകുന്നതിനെയാണ് ഏജിങ് ഗ്രേസ്ഫുള്ളി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് പ്രശ്നങ്ങളാണ് പ്രധാനമായിട്ടും ഉണ്ടാകുന്നത്. നമ്മൾ ഈ ശരീരം കുറേ കാലം ഉപയോഗിച്ചല്ലോ, അതിൻ്റെ ഫലമായിട്ട് ശാരീരികക്ഷമത തീർച്ചയായിട്ടും കുറയും. അപ്പോൾ പഴയ പോലെ വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ വരും. മസിൽസൊക്കെ കുറച്ച് വീക്കാകും. അതുകൊണ്ട് തന്നെ ശരീരത്തിന് വേദനയൊക്കെ ഉണ്ടാവും. പലർക്കും നടുവേദന, ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാവും. പിന്നെ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഏജിങ്ങിൽ നമുക്ക് ഈ സെൽഫ് കോൺഫിഡൻസ് ഒക്കെ നഷ്ടപ്പെടാനിടയുണ്ട്. നേരത്തെ ഓടിച്ചാടി ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നവർക്കൊക്കെ അങ്ങനെ യാത്ര ചെയ്യാൻ ചില ബുദ്ധിമുട്ടുകൾ നേരിടും. എനിക്ക് പ്രായമായി, ഇനി അങ്ങനെ ഒറ്റയ്ക്ക് പോയാൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമോ, അതിനെ ഒരു മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലമായിട്ട് നമുക്ക് കാണേണ്ടി വരും. ഈ ഏജിങ് പ്രോസസ്സിൽ ശരീരത്തിനെയും മനസ്സിനെയും ഒരുപോലെ ബാധിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. അത് ഈ മെമ്മറിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പ്രായം കൂടുന്തോറും മെമ്മറി ലോസ് ഉണ്ടാകും. അത് ആക്സെപ്റ്റ് ചെയ്തേ മതിയാവും. ചെറുപ്പക്കാരുമായിട്ടൊക്കെ നമ്മൾ ഇടപഴകുമ്പോൾ അവർ നമ്മളെ കളിയാക്കും. മക്കളും പറയും, എന്താണ് അമ്മയ്ക്കിപ്പോൾ ഒരു ഓർമ്മയില്ലല്ലോ. ചില വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ രസമാണ് കേട്ടോ. ലൈഫ് പാർട്ട്നേഴ്സ് പ്രായമുള്ളവരാണെങ്കിൽ ഒരാൾ മറ്റേയാളെ എപ്പോഴും കളിയാക്കും. അപ്പം ഞാനിന്നാളൊരു വീട്ടിൽ ചെന്നപ്പോൾ ഭാര്യ പറയാണ്, സാറിന് ഈയിടെയായിട്ട് ഒരു ഓർമ്മയില്ല. അപ്പോൾ സാറ് പറയണം, നിനക്കാണ് ഓർമ്മയില്ലാത്തത്. ഓർമ്മയില്ലാന്ന് മറ്റുള്ളവർ പറയുമ്പോൾ നമുക്കങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ആക്സെപ്റ്റ് ചെയ്തേ മതിയാവും. ഇത് റിയൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. പ്രായമായിട്ട് വരുമ്പോൾ മെമ്മറി ലോസ് ഉണ്ടാവും. അപ്പോൾ ഈ മെമ്മറി ലോസ് നമ്മുടെ ഡേ ടു ഡേ ലൈഫിന് പ്രശ്നം ഉണ്ടാക്കുമ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച് ബോധർ ചെയ്യേണ്ടത്. മെമ്മറി ലോസ് ഡേ ടു ഡേ ലൈഫിന് പ്രശ്നം ഉണ്ടാക്കാത്ത തരത്തിൽ നമ്മൾ മാനേജ് ചെയ്തു പോകണം. അല്ലാതെ നമുക്ക് ഓർമ്മക്കുറവാണെന്ന് മറ്റുള്ളവർ പറയുമ്പോൾ നമ്മൾ അതിന് ചൂടാകേണ്ട കാര്യമില്ല, വിഷമിക്കേണ്ട കാര്യമില്ല. അതൊരു റിയാലിറ്റിയാണ്. അവരങ്ങനെ പറഞ്ഞോട്ടെ, അവർക്ക് പ്രായമാകുമ്പോൾ അവർക്കത് മനസ്സിലായിക്കോളും. ഈ മെമ്മറി ലോസ് എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യണം, ഒരു ഡേ ടു ഡേ ലൈഫിൽ പ്രശ്നമുണ്ടാകാത്ത വിധത്തിൽ എങ്ങനെ ഈ മെമ്മറി ലോസ് മാനേജ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാം, അതെങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം, നമുക്ക് ഈ മെമ്മറി എന്താണെന്ന് നോക്കാം. നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്ത് അവിടെ സൂക്ഷിച്ച് പിന്നീട് ആവശ്യമുള്ളപ്പോൾ തിരിച്ചെടുക്കുന്ന പ്രോസസ്സിനെയാണ് മെമ്മറി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ 3 തലങ്ങൾ വരും. ഒന്ന് ഇമ്മീഡിയറ്റ് മെമ്മറി സ്പാൻ എന്ന് പറയും, മറ്റേത് ഷോർട്ട് ടൈം മെമ്മറി, പിന്നെ ലോങ് ടൈം മെമ്മറി. ഇമ്മീഡിയറ്റ് മെമ്മറി സ്പാൻ എന്ന് പറഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സൈക്കോളജി പഠിച്ചപ്പോൾ നമ്മുടെ ഇമ്മീഡിയറ്റ് മെമ്മറി സ്പാൻ ടെസ്റ്റ് ചെയ്യുന്ന ചില എക്സ്പെരിമെൻറ്റ്സൊക്കെ ഉണ്ടായിരുന്നു. ടീച്ചർ നമ്മളോടൊരു കാര്യം പറയും, അത് അപ്പം തന്നെ തിരിച്ചു പറയണം. പക്ഷേ ചിലപ്പോഴെങ്കിലും അത് മറന്നുപോകും. ഇപ്പോൾ കേട്ടത് ഇപ്പം തന്നെ മറന്നു പോകുമ്പോൾ അത് ഇമ്മീഡിയറ്റ് മെമ്മറി സ്പാൻ ഫങ്ഷൻ ചെയ്യുന്നില്ല, അതിനെന്തോ പ്രശ്നമുണ്ട്. നമ്മളിലേക്ക് ഇൻഫോർമേഷൻസ് ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ മെമ്മറിയിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്യില്ലേ, ഷോർട്ട് ടേം മെമ്മറിയിലാണ് ആദ്യം സ്റ്റോർ ചെയ്യണത്. അത് കുറേ ഭാഗം കുറച്ച് സെക്കൻഡുകൾക്കൊക്കെ നഷ്ടപ്പെടും. ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്ന് കാര്യങ്ങൾ ലോങ് ടേം മെമ്മറിയിൽ എത്തും. നമുക്ക് കാര്യങ്ങൾ കുറച്ചധികം സമയം കഴിഞ്ഞ് പിന്നീടൊക്കെ ഓർത്തെടുക്കണമെങ്കിൽ അത് ലോങ് ടേം മെമ്മറിയിൽ ഉണ്ടാകണം. ഈ ഏജിങ് പ്രോസസ്സിൽ നടക്കുന്നത് എന്താണെന്നോ, അവിടെ ഏറ്റവും അധികം എഫക്റ്റ് ചെയ്യപ്പെടുന്നത് നമ്മുടെ ഇമ്മീഡിയറ്റ് മെമ്മറി സ്പാനും ഷോർട്ട് ടേം മെമ്മറിയാണ്. നല്ല പ്രായമുള്ളവരോട് ഇടപഴകുമ്പോൾ നമുക്കറിയാം, ഒരു കാര്യം പറഞ്ഞാൽ അപ്പം തന്നെ മിക്കവാറും അവർ മറന്നു പോകും. എന്നിട്ട് വീണ്ടും വീണ്ടും
മറ്റുള്ളവരോട് ചോദിക്കും. അത് ഏജിങ് പ്രോസസ്സിൻ്റെ ഭാഗമാണ്. അതുപോലെ തന്നെ പ്രായമാകുമ്പോൾ ഈ ഷോർട്ട് ടേം മെമ്മറിയും എഫക്റ്റഡ് ആവും, പക്ഷേ ലോങ് ടേം മെമ്മറി അത്രത്തോളം എഫക്റ്റഡ് ആവില്ല. പഴയ കാര്യങ്ങളൊക്കെ നല്ല ഓർമ്മയുണ്ടാവും. പ്രായമാകുമ്പോൾ മെമ്മറിയുടെ ചില ഏരിയാസ് എഫക്റ്റഡ് ആവും കേട്ടോ. പേരുകളുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങൾ അത് എഫക്റ്റഡ് ആകും. അത് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. വളരെ പ്രിയപ്പെട്ട ചിലരുടെ പേര് പെട്ടെന്ന് കിട്ടൂല അല്ലേ, ചില സ്ഥലത്തിൻ്റെ പേരുകൾ ഇതൊക്കെ മറന്നുപോകും. നമുക്ക് വിഷമമാകും, ചിലപ്പോൾ കഴിക്കാനൊക്കെ ആഗ്രഹമുള്ള ചില പലഹാരത്തിൻ്റെ പേര് വരെ മറന്നുപോകും. വിഷമിക്കണ്ട, കാരണം ഇങ്ങനെ മറന്നുപോകുന്നത് കൊണ്ട് നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. സത്യത്തിൽ കുറച്ച് സമയം കഴിയുമ്പോൾ അത് തന്നെ ഓർമ്മ വന്നോളും. ഇതിൻ്റെ പേരിൽ നമ്മൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, അത് നാച്ചുറലായിട്ട് എല്ലാവർക്കും സംഭവിക്കുന്നതാണ്. അതുപോലെ തന്നെയല്ലേ, ഒരു സാധനം എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ മറന്നുപോകും. എല്ലാവർക്കും പറ്റുന്നതാണെങ്കിലും പ്രായമാകുമ്പോൾ അതിന് സാധ്യത കൂടുതലാണ്. നമ്മളൊരു സാധനം വെച്ച് കഴിഞ്ഞ് അപ്പുറത്തേക്ക് പോയാൽ തന്നെ നമ്മൾ മറന്നുപോകും, അയ്യോ അത് എവിടെയാണ് വെച്ചത്. പിന്നെ ഇവിടെയൊക്കെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, ഇപ്പോൾ ഒരാളെ കണ്ടു അയാളുടെ പേര് ഓർമ്മ വരുന്നില്ല, ധൈര്യമായിട്ട് ചോദിക്കാൻ നമുക്ക് അയാളുടെ പേര് വീണ്ടും, അയ്യോ ഞാൻ പേര് മറന്നുപോയല്ലോ ഒന്ന് പറയാമോ. അതിലൊരു നാണക്കേടും വിചാരിക്കേണ്ട. നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പുറത്തേക്ക് പോകാനുണ്ട്, എന്തെങ്കിലും കാര്യം ചെയ്തു തീർക്കാനൊക്കെ ഉണ്ടെങ്കിൽ സമയമെടുത്ത് ചെയ്യണം. ചെറുപ്പകാലത്ത് നമ്മൾ ചെയ്തിരുന്ന സ്പീഡിൽ ചെയ്യാനൊക്കില്ല, കാരണം ഈ ഒരു പ്രശ്നമുണ്ട്. നമ്മളൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വെച്ചത് എവിടെയാണെന്ന് മറന്നുപോകും, അങ്ങോട്ട് പോയി വരുമ്പോൾ എന്തിനാ ഞാൻ അങ്ങോട്ട് പോയെന്ന് മറന്നുപോകും. അപ്പോൾ ഇങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളുള്ളത് കൊണ്ട് ഒരു കാര്യം ചെയ്താൽ മതി, ആവശ്യത്തിന് സമയം ഉപയോഗിച്ച് കാര്യങ്ങൾ ചെയ്യുക. അവിടെ ഒരുപാട് വ്യത്യാസം വരും കേട്ടോ. പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്ത് തീർക്കുകയും ഇത് ഓർമ്മയിൽ വരാതെയും വന്നു കഴിഞ്ഞാൽ നമ്മൾ വല്ലാതെ വിഷമത്തിലാവും. പക്ഷേ സമയമുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അത് മെമ്മറിയിൽ വരികയും ചെയ്യും. ഒരു സാധനം വെക്കുമ്പോൾ അതിനൊരു സ്ഥാനം ഉണ്ടായിരിക്കുക, ആ സ്ഥാനത്ത് തന്നെ വെക്കുക. ഇതെല്ലാം ഏജിങ് പ്രോസസ്സിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരുപാട് സമയം വേസ്റ്റായി പോകും. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മളെപ്പോഴും നമ്മുടെ മെമ്മറിയെ ട്രെയിൻ ചെയ്യണം. ഏജിങ്ങിൽ മെമ്മറി ലോസ് ഒരു ഭാഗമാണ്. അതിനെ നമ്മൾ, അതിൻ്റെ സ്പീഡ് നമ്മൾ തീർച്ചയായിട്ടും കുറയ്ക്കണം. അതിനാണ് നമ്മൾ മെമ്മറിയെ ട്രെയിൻ ചെയ്യേണ്ടത്. ഇപ്പം നമ്മുടെ പുതിയ സംവിധാനങ്ങളൊക്കെ നമ്മുടെ മെമ്മറിയെ ട്രെയിൻ ചെയ്യുന്നതിന് ഒട്ടും സഹായിക്കുന്ന കാര്യമേ അല്ല. നമ്മുടെ എൻവയോൺമെൻറ്റിലെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഏജിങ് പ്രോസസ്സിനെ വളരെ ഫാസ്റ്റാക്കി മാറ്റുന്ന ഒന്നാണ്. അത് നമ്മൾ തന്നെ പ്രതിരോധിക്കണം. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്തിനെ കണ്ട് ഞങ്ങൾ മെട്രോ സ്റ്റേഷനിൽ വെച്ച്, ഞാൻ സ്റ്റെയർ കേസിൽ കൂടി ഇറങ്ങാൻ പോകുമ്പോൾ അദ്ദേഹം വിളിച്ചു, നമ്മൾ ഈ ലിഫ്റ്റ് ഉള്ളപ്പോൾ എന്തിനു നമ്മൾ സ്റ്റെയർ കേസ് ഇറങ്ങണം. അപ്പോൾ എനിക്കുള്ളിൽ ചിരി വന്നു, നമ്മൾ സ്റ്റെയർ കേസ് ഇറങ്ങുന്നത് എന്തുകൊണ്ടാണ്, നമ്മുടെ ഏജിങ് പ്രോസസ്സിനെ ഒന്ന് പ്രതിരോധിക്കാനാണ്. അപ്പം നമ്മുടെ ചുറ്റുപാടുമുള്ള എൻവയോൺമെൻറ്റ് ഒന്നിനും സമ്മതിക്കില്ല. നമുക്ക് പലപ്പോഴും മെമ്മറിയെ ട്രെയിൻ ചെയ്യുന്നതിന് ഒരുപാട് തടസ്സങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട്. നമുക്കതാണ് സുഖം, ഒന്നും മെമ്മറൈസ് ചെയ്യേണ്ട കാര്യമില്ലെങ്കിൽ അത് സുഖമായിട്ട് നമുക്ക് തോന്നും. പക്ഷേ ഏജിങ് പ്രോസസ്സിൽ വളരെ അപകടകരമാണ്. ലേണിംഗ് പ്രോസസ്സ് മെമ്മറിയെ ട്രെയിൻ ചെയ്യാൻ നമ്മളെ ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ്. സ്ട്രോക്ക് വന്ന എൻ്റെ ഒരു സുഹൃത്ത് ഈയിടെ കണ്ടപ്പോൾ പറയുകയാണ്, സ്ട്രോക്ക് വന്ന മെമ്മറി ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളെ ബാധിച്ച് ശരീരത്തിനെയും. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഡാൻസ് പഠിക്കുക. അപ്പോൾ ശരിയാണ്, ശരീരത്തിൻ്റെ ബാലൻസിങ്, പിന്നെ മെമ്മറി, നമ്മൾ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് ഓർക്കും. അതുമല്ല, നമ്മൾ ആദ്യമായിട്ട് ഡാൻസ് പഠിക്കുന്നെങ്കിൽ അതിൻ്റെ ഒരു ഹാപ്പിനെസ്സും ഉണ്ടാവും, പുതിയൊരു സ്കില്ല് നമ്മൾ ആർജിക്കുമ്പോൾ. അപ്പോൾ ലേണിംഗ് ആണ് നമ്മുടെ മെമ്മറിയെ ട്രെയിൻ ചെയ്യാൻ നമ്മളെ ഏറ്റവും അധികം സഹായിക്കുന്നത്. പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും മടി കാണിക്കരുത്. ഇത്രയൊക്കെ പ്രായമായില്ലേ എന്നും പറഞ്ഞ് അങ്ങനെ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അത് വളരെ അബദ്ധമാണ്. ഇത്രയൊക്കെ പ്രായമായതുകൊണ്ടാണ് അതൊക്കെ ചെയ്യേണ്ടത്. ഇപ്പോൾ ചിലരൊക്കെ എന്നോട് ചോദിക്കുക, ടീച്ചർ വീഡിയോ ഇടുമ്പോൾ എവിടെയെങ്കിലും ഇങ്ങനെ എഴുതി വെച്ചിട്ട് നോക്കിയിട്ടാണോ പറയണേന്ന്. ഞാൻ പറഞ്ഞാൽ അതൊരിക്കലും ഞാൻ ചെയ്യില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ ചെയ്താലേ എനിക്കതിൽ ഇൻവോൾവ് ആയിട്ട് പറയാൻ പറ്റില്ല, അതൊന്ന്. പിന്നെ മറ്റൊന്ന്, ഇത് ചെയ്യുന്നതിൻ്റെ പിന്നിലുള്ളൊരു ഉദ്ദേശം എന്താ, എൻ്റെ മെമ്മറി, എൻ്റെ ചിന്ത, ഇതെല്ലാം ഫങ്ഷൻ ചെയ്യണം. അപ്പം ഞാനിതെല്ലാം എഴുതി എവിടെയെങ്കിലും വെച്ച് വായിക്കുകയാണെങ്കിൽ എൻ്റെ മെമ്മറിയെ ഞാൻ ട്രെയിൻ ചെയ്യുന്നില്ല. ഒരു കാര്യം ഉറപ്പാണ് കേട്ടോ, ഈ ട്രെയിൻ ചെയ്താൽ മെമ്മറി സൂപ്പറായിട്ട് വരും. ഇന്ന് ലോകത്ത് ഒരുപാട് പുതിയ കാര്യങ്ങളുണ്ട്. ഏതെങ്കിലും ഒരു പുതിയ കാര്യം പഠിക്കാൻ തീരുമാനിക്കുക, പഠിക്കുക. മെമ്മറിയുടെ ഗുരുതരമായ ഭവിഷ്യത്തുകളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനൊക്കും. ഇനി മൂന്നാമത്തെ കാര്യമാണ്, നമ്മുടെ മെമ്മറിയെ ഏറ്റവും അധികം ബാധിക്കുന്ന ഒന്നാണ് കേട്ടോ, നമ്മുടെ സ്ട്രെസ്. ഈ സ്ട്രെസ് ഒരുപാട് വന്നു കഴിഞ്ഞാൽ അതിനെ താങ്ങാൻ പറ്റാതെ വരുമ്പോൾ എന്ത് ചെയ്യുമെന്നോ, നമ്മൾ പതുക്കെ ഡിപ്രഷനിലേക്ക് കടക്കും. എല്ലാ കാര്യങ്ങളും കൂടി നമ്മൾ മെമ്മറൈസ് ചെയ്യാൻ ശ്രമിച്ചാൽ അത് നടക്കില്ല. ഈ അടുത്ത കാലത്ത് ഒരു മിനിസ്റ്റർ പറഞ്ഞ വാചകം ഒരുപാട് ട്രോളിറങ്ങിയ ഒരു വാചകമാണ്, വേറെവർ ഐ ഗോ ഐ ക്യാരി മൈ ഹൗസ് ഇൻ മൈ ഹെഡ്. അതുപോലെയാണ് ചില പ്രായമായവർ,
ഇതെല്ലാം തലയിൽ കൊണ്ടുനടക്കേണ്ട കാര്യമൊന്നുമില്ല. എവിടെയെങ്കിലുമൊക്കെ കുറേ കാര്യങ്ങൾ ഇറക്കി വെക്കുക. എപ്പോഴും റിലാക്സ്ഡ് ആയിരിക്കാൻ പ്രത്യേകം ശ്രമിക്കണം. നന്നായിട്ട് ഉറങ്ങുക, വിശ്രമം. കാരണം ഈ നമ്മൾ റിലാക്സ്ഡ് ആയിട്ടിരിക്കുമ്പോഴാണ് പല കാര്യങ്ങളും നമ്മളിങ്ങനെ ഓർക്കുന്നത്, അല്ലേ? ഓവർ തിങ്കിങ് അല്ല, നമ്മൾ റിലാക്സ്ഡ് ആയിട്ടിരുന്ന് പഠിക്കുമ്പോൾ അത് നമ്മുടെ മെമ്മറിയെ ഒരുപാട് സഹായിക്കും. നാലാമത്തെ കാര്യം, ലിവ് ഇൻ ദ പ്രസന്റ് മോമെൻറ്റ്. നമ്മളൊരു കാര്യത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ പൂർണ്ണമായിട്ടും ഉണ്ടായിരിക്കുക. നമ്മൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും ടൈം മാനേജ്മെൻറ്റിലൊക്കെ ഒരേ സമയം പല കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മുടെ എഫിഷ്യൻസിയെ വർദ്ധിപ്പിക്കും. പ്രായമായി വരുമ്പോൾ ഒരു ചലഞ്ച് ഉണ്ട്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഫോക്കസ്ഡ് ആയില്ലെങ്കിൽ പ്രശ്നമാണ്. നമ്മൾ ഈ പെട്ടെന്ന് പെട്ടെന്ന് മറന്നു പോകുമല്ലോ. പല കാര്യങ്ങളിങ്ങനെ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പലതും മറന്നു പോകും, ഓർമ്മയിലുണ്ടാവില്ല. അതുകൊണ്ട് ഏറ്റവും നല്ലത് ചെയ്യുന്ന കാര്യങ്ങളിൽ പൂർണ്ണമായിട്ട് ഇൻവോൾവ് ആയിട്ട് ചെയ്യുക. ഒരു കാര്യം ചെയ്യുമ്പോൾ ഏകാഗ്രതയോടുകൂടി അത് ചെയ്തു തീർക്കുക. ചെയ്തു കഴിഞ്ഞതിന് ശേഷം അടുത്ത കാര്യത്തിലേക്ക് കടക്കുക. അപ്പോൾ ഒരേ സമയം ഇങ്ങനെ പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ മെമ്മറിയുടെ ഒരു ചെറിയ പ്രോബ്ലം വന്നേക്കാം. ഒരു കാര്യം ചെയ്തു വെച്ചു, അപ്പുറത്തു നിന്ന് തിരിച്ചു വരുമ്പോഴേക്കും ഇക്കാര്യം എന്താണെന്ന് മറന്നുപോയി. അപ്പോൾ നമുക്ക് ശരിക്കത് ഒരുപാട് സമയം നഷ്ടം ഉണ്ടാക്കും. അങ്ങനെ വെപ്രാളപ്പെട്ട് ഒരുപാട് കാര്യം ചെയ്യേണ്ട ഒരു കാലഘട്ടം കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. ഇത് അല്ലെങ്കിൽ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ വളരെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം. ഇനി അഞ്ചാമത്തെ കാര്യം, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മറക്കാതിരിക്കാൻ അത് എഴുതി തന്നെ വെക്കണം. നമ്മുടെ ഷോർട്ട് ടേം മെമ്മറിയെ ഒരിക്കലും വിശ്വസിക്കരുത്. ഇപ്പോൾ ഒരു കാര്യം കേട്ട് കഴിയുമ്പോൾ അത് നല്ല ഓർമ്മയുണ്ടെന്ന് നമ്മൾ വിചാരിക്കും, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അത് അടിച്ചു പോകും. ഏജിങ് പ്രോസസ്സിൽ ഷോർട്ട് ടേം മെമ്മറി എഫക്റ്റ് ചെയ്യാനിടയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം ഉണ്ടാകുമെന്ന് വിചാരിക്കരുത്. പ്രധാനപ്പെട്ട കാര്യങ്ങൾ കുറിച്ച് തന്നെ വെക്കണം. ചിലപ്പോൾ നമുക്ക് ഡെഡ് ലൈൻസ് ഒക്കെ ഉണ്ടാവും, അത് ചെയ്യേണ്ട ഡേറ്റ്സ് ഒക്കെ കൃത്യമായിട്ട് എഴുതി വെച്ച് എല്ലാ ദിവസവും അത് ചെക്ക് ചെയ്യുന്ന ഒരു രീതിയില്ലെങ്കിൽ പല കാര്യങ്ങളും വിട്ടുപോകും. അതിന് പ്രായത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഡയറി കൃത്യമായിട്ട് സൂക്ഷിക്കണം, അല്ലെങ്കിൽ നമുക്ക് ഓർമ്മയുണ്ടാവില്ല. അതിലേറ്റവും രസമുള്ളൊരു കാര്യം എന്താണെന്ന്, ഞാൻ ചിലപ്പോൾ ഇരുന്ന് ഈ കണ്ടന്റിനെ കുറിച്ച് ആലോചിക്കുവേ. അപ്പോൾ കണ്ടന്റിൻ്റെ ചില ടോപ്പിക്സ് ഒക്കെ ഞാൻ സെലക്ട് ചെയ്യും. ഒരു മണിക്കൂർ കഴിയുമ്പോൾ നല്ല രസമാണ് കേട്ടോ, എത്ര ഓർത്താലും ഈ കണ്ടന്റ് ഓർമ്മയിൽ വരില്ല. അപ്പോൾ ഒരു ബുക്ക് സൂക്ഷിച്ചിട്ടുണ്ട്, ഇതൊക്കെ ഓർമ്മയിൽ വരുമ്പോൾ തന്നെ എഴുതി വെക്കും. ഇന്നത്തെ കാലത്താണെങ്കിൽ കുറേ കാര്യങ്ങൾ നമ്മൾ ഓർക്കണം. പലതിൻ്റെയും പാസ്വേഡ്, യൂസർ ഐ ഡി, ഇതെല്ലാം മെമ്മറിയിൽ ഉണ്ടാകുമെന്ന് വിചാരിക്കുകയും ചെയ്യരുത്. എവിടെയെങ്കിലും എഴുതി ആ പുസ്തകം എവിടെ വെക്കുന്നു എന്നും കൂടി ഓർക്കണം കേട്ടോ. ആറാമത്തെ കാര്യം, നമ്മളിങ്ങനെ സീനിയറായിട്ടൊക്കെ വരുമ്പോൾ നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സർവീസാണ് അവരെ ശ്രദ്ധിക്കാൻ തയ്യാറാവുക എന്നുള്ളത്. പലപ്പോഴും ഇപ്പോഴത്തെ വലിയൊരു പ്രശ്നമാണ്, മറ്റുള്ളവരെ ശ്രദ്ധിക്കാൻ ആളില്ല. ഇപ്പോൾ പ്രായമായി വരുമ്പോൾ വലിയൊരു സർവീസാണ് നമ്മൾ വീട്ടിലുള്ള ചെറുപ്പക്കാരെയും കുട്ടികളെയൊക്കെ ശ്രദ്ധിക്കാൻ തയ്യാറാവുക. നമ്മുടെ ആഗ്രഹം മുഴുവൻ അവർ നമ്മളെ ശ്രദ്ധിക്കണമെന്നുള്ളതാണ്, പക്ഷേ അങ്ങനെയല്ല വേണ്ടത്. അവരെ ശ്രദ്ധിക്കാൻ നമ്മൾ തയ്യാറാവണം. മെമ്മറി സപ്പോർട്ട് ചെയ്യാൻ ഒരു കാര്യം ചെയ്യേണ്ടത് എന്താണെന്നോ, നമ്മൾ നന്നായിട്ട് സംസാരിക്കുകയും വേണം. നമുക്ക് ചെറുപ്പക്കാരെ അങ്ങനെ സംസാരിക്കാൻ കിട്ടിയെന്നിരിക്കില്ല. അവർ പറയുന്നതൊക്കെ കേൾക്കാൻ നമ്മളിരുന്ന് കൊടുത്താൽ അവർക്ക് സന്തോഷമാണ്, പക്ഷേ നമ്മൾ സംസാരിക്കുന്നത് ഒരുപക്ഷെ അവർക്ക് താല്പര്യം ഉണ്ടായെന്ന് വരില്ല. അതുകൊണ്ട് ജപ്പാൻകാർ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യണം. നമ്മുടെ പ്രായത്തിലുള്ള ആളുകളുമായിട്ട് ആ ഉള്ളൊരു കൂട്ടില്ലേ, അത് പല തരത്തിലും നമ്മൾ കീപ്പപ്പ് ചെയ്യണം. കഴിഞ്ഞ ദിവസം റിട്ടയർ ചെയ്ത കുറച്ച് ടീച്ചേഴ്സിനെ കണ്ടപ്പോൾ അവർ കുറച്ച് പേര് ചേർന്ന് വല്ലപ്പോഴൊക്കെ ടൂറ് പോകാറുണ്ട്. അപ്പോൾ നമ്മൾ ടൂറ് പോകുമ്പോൾ ഏതെങ്കിലും ഗ്രൂപ്പിൻ്റെ കൂടെയൊക്കെ പോകുന്നതിന് പകരം പണ്ട് നമ്മുടെ കൂട്ടുകാരായിരുന്നവരെയൊക്കെ ഒന്ന് സംഘടിപ്പിച്ച് പോകാൻ പറ്റുക, അല്ലെങ്കിൽ അവരെ ഇടയ്ക്കൊന്ന് കാണാൻ പറ്റുക. ഒരു ചെറിയ പഴയ ആളുകളുടെ ഗ്രൂപ്പ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അത് മെമ്മറിയെ ഒരുപാട് സപ്പോർട്ട് ചെയ്യും. നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മെമ്മറി പ്രോസസ്സ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മെമ്മറിയിൽ നിന്ന് ഓർത്തെടുത്ത് പറയുമ്പോൾ, പഴയ ആളുകളുടെ കൂടെ ഇരിക്കുമ്പോൾ അങ്ങനെയല്ലേ, നമ്മൾ എന്തെല്ലാം പഴയ കാര്യങ്ങൾ ഓർത്തെടുത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഇത് വളരെ വളരെ നല്ലതാണ്. പക്ഷേ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോകാനായിട്ട് നമുക്കൊരു മടി വരും. ശരീരത്തിന് കാര്യക്ഷമത കുറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ രൂപത്തെക്കുറിച്ചുള്ള നമ്മുടെ ഒരാശങ്ക, അവർ നമ്മളെ കാണുമ്പോൾ എന്ത് കരുതും, അല്ലെങ്കിൽ ചില ജീവിതാവസ്ഥകളെക്കുറിച്ചുള്ള ഒരു ചെറിയ വിഷമം, ഇതൊക്കെ മാറ്റി വെച്ചിട്ട് പഴയ ആളുകളെ കാണാനും അവരുടെ കൂടെ ഇരുന്ന് സംസാരിക്കാനും സമയം ചിലവഴിക്കുക. നല്ല രസമാണ്, നമ്മുടെ മെമ്മറി നന്നായിട്ട് നമുക്ക് പ്രോസസ്സ് ചെയ്യുകയും ചെയ്യാം. ഞാൻ കഴിഞ്ഞ ദിവസം കല്യാണത്തിന് പോയി. ഞാൻ റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ട് 12-ാമത്തെ വർഷമാണ്. വർഷങ്ങൾക്ക് മുമ്പുള്ള എൻ്റെ കൊളീഗിൻ്റെ മകൻ്റെ കല്യാണമാണ്. അന്ന് ഒരുമിച്ച് വർക്ക് ചെയ്ത ഞങ്ങൾ 2-3 പേര് ചേർന്ന് പോയി. അപ്പോൾ പോകുന്ന വഴിക്കെല്ലാം പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കുകയും പറയുകയൊക്കെ ചെയ്തുകൊണ്ടാണ് ഈ സഞ്ചാരം. അവിടെ ചെന്നപ്പോൾ മെമ്മറി നന്നായിട്ട് പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഓരോരുത്തരെ കാണുമ്പോൾ,
ഓർമ്മയുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മുടെ മെമ്മറി പ്രോസസ്സ് ചെയ്തോ, ഇന്ന ആളാണ്, ഇന്നതാണ് പേര്, ശരിക്കും നമ്മുടെ മെമ്മറി ഇങ്ങനെ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, സന്തോഷം നിറഞ്ഞ ഓർമ്മകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. അന്ന് ചെറുപ്പകാലത്തെ നമ്മുടെ ജോലിയുടെ കാര്യങ്ങൾ, കൂട്ടുകാർ, ഇവരെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ നല്ല എനർജൈസ്ഡായി. അപ്പോൾ എൻ്റെ വളരെ അടുത്ത സുഹൃത്തായ നാരായണൻ സാർ, നാരായണൻ സാറിനെ ഒന്നും നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ജെൻവിൻ ആയിട്ടുള്ള, സിൻസിയർ ആയിട്ടുള്ള ചില ആളുകളില്ലേ, അന്ന് പ്രിൻസിപ്പലായിരുന്ന മാധവൻ സാറ്, ഒരുപാട് സന്തോഷം തോന്നി. നാരായണൻ സാറിന് നടക്കാൻ കുറച്ച് വിഷമമുണ്ട്, മകൻ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ മകൻ പറഞ്ഞതെന്താണെന്നോ, അച്ഛന് ഇപ്പോൾ ആകെ ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യം എന്താണെന്നോ, പഴയ കൂട്ടുകാരുടെ മക്കളുടെ കല്യാണമൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അച്ഛന് പോകണം. പ്രായമായവരെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള സംഗമങ്ങൾ വളരെ എനർജൈസിംഗ് ആണ്. ഒരു കാരണവശാലും അതൊന്നും പാഴാക്കി കളയരുത്. ഇന്നലെ നാരായണൻ സാറിൻ്റെ മകൻ ലിഷില് ആണ് സാറിനെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്. അച്ഛനെ അവിടെ ഇങ്ങനെ കൂട്ടിക്കൊണ്ട് വരിക എന്നുള്ളത് എത്രയോ മഹത്തായ ഒരു കാര്യമാണല്ലേ. വേണമെങ്കിൽ പറയാം, പിന്നെ അച്ഛന് ആ തിരക്കിൻ്റെ ഇടയിൽ ചെന്ന് ആകെ പ്രശ്നമാകും, പിന്നെ ഞങ്ങൾക്ക് പണിയാവും, ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകളെ നമ്മൾ കാണുമ്പോൾ, ഇതുപോലെയുള്ള മക്കളെ കാണുമ്പോൾ വലിയ അതിശയം തോന്നുകയാണ്. വീഡിയോയുടെ അവസാനിക്കുകയാണ്. പക്ഷേ ഏജിങ് പ്രോസസ്സിൽ നമ്മുടെ ഡേ ടു ഡേ ലൈഫിനെ ബാധിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ടാവും. അതിലൊന്നാണ് മെമ്മറിയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. അത് ഡേ ടു ഡേ ലൈഫിനെ ബാധിക്കാത്ത വിധത്തിൽ എങ്ങനെ മാനേജ് ചെയ്യാം, എങ്ങനെ പ്രതിരോധിക്കാം, അതേക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്തത്. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.